ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ റമദാനിലെ ലാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താർ അല്ലെങ്കിലും നോർമലി നമ്മൾ ഈവനിങ്ങിലൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കന് 150 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ. ചിക്കൻ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ കുറച്ച് ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മയണൈസാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാബേജാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ക്യാപ്സിക്കും നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ നമുക്ക് കുക്കുംബർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ പോക്കിയതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുക്കാം. അപ്പം ഞാൻ ക്യാബേജും ക്യാപ്സിക്കും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മയണൈസും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കുക കേട്ടോ. ഞാനിപ്പം ഇത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അതൊക്കെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പം ഇത് രണ്ടും കൂടെ മയണൈസിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിംഗ് ഒക്കെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇതിപ്പോൾ ഹോം മെയ്ഡ് സമൂസ ഷീറ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അതേപോലെ പരത്തിയിട്ട്, അതായത് നമ്മൾ ചട്ടിപ്പതിരിക്കൊക്കെ തൊലി പരത്തില്ല, അതേപോലെ പരത്തിയിട്ട് നടു കട്ട് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ മയണൈസ് ആക്കി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് ഇനി നമുക്ക് ക്യാബേജിൻ്റെ ക്യാപ്സിക്കൻ്റെ ഒരു ഫില്ലിംഗിൽ അത് വെച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടിയും വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടിയും വെച്ചെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഒരു 3-4 എണ്ണം വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സാൻഡ്വിച്ച് മേക്കറിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഗ്രിൽ ടൈപ്പ് ആയിട്ടുള്ള സാൻഡ്വിച്ച് മേക്കറാണ്. അപ്പം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും. അതിനുശേഷം നമ്മൾ ഈ റോൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. എൻ്റെ കളറ് പുറത്തുനിന്ന് ലൈറ്റ് കളറ് മാറും, അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഫിനിഷായിട്ട് കിട്ടുക ഇങ്ങനെ സാൻഡ്വിച്ച് മേക്കറിലാവുമ്പോഴാണ്. ഇപ്പം ഗ്രീൻ കളർ കാണില്ലേ, അത് ഫുള്ളായിട്ട് റെഡ് കളറാവും. അപ്പം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.